ഹലോ, ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ, മുഗ്ലായി ചിക്കൻ്റെ. അപ്പോൾ അതിന് ചിക്കൻ നന്നായി കഴുകി അതിനകത്ത് ഉപ്പും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അത് വെക്കണം കേട്ടോ, മാറ്റി വെക്കണം. ഉപ്പും പെപ്പർ പൗഡറും കൂടിയാണ് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. സവാള വേണം, ടൊമാറ്റോ വേണം, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാഷ്യൂ നട്ട്സ്, കസൂരി മേത്തി, ഇനി തൈരും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഈ സവാള നന്നായി അരച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇടുക. എന്നിട്ടത് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വഴറ്റണം കേട്ടോ. അതിൻ്റെ ഒരു വെള്ളം ഒക്കെ വറ്റി ഇങ്ങനത്തെ ഒരു പരുവാവുന്ന വരെ അതിങ്ങനെ വഴറ്റണം. അതിനുശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയതാണ് കേട്ടോ. അതും മിക്സിയിൽ അരച്ചിട്ട് പേസ്റ്റാക്കിയതാണ്, അതിടുക. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ, അതായത് പെപ്പറും സോൾട്ടും ഉപ്പുമിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്ത് ഇടാം. എന്നിട്ട് കുറച്ച് നേരം അത് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എല്ലാത്തിലും ആവുന്ന തരത്തിൽ വെക്കുക. ഈ ചിക്കൻ ഒരു വൈറ്റ് കളറായി കഴിയുമ്പോഴാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ടു, എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ഇടാം കേട്ടോ, നിറച്ചിടുക. അത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇനി ഇടേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതും ഏകദേശം മല്ലിപ്പൊടിയുടെ സെയിം ക്വാണ്ടിറ്റിയാണ് ഇടേണ്ടത്. ഇത് ഒരു ചിക്കനാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ആ സെയിം ക്വാണ്ടിറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇടേണ്ടത് ക്യുമിൻ പൗഡറാണ്, നമ്മുടെ ചെറിയ നല്ല ജീരകം പൊടിച്ചത്, ചെറിയ ജീരകമില്ലേ, അത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായി കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ, കാര്യം അത് അടിയിലൊന്നും പിടിക്കരുത്. നന്നായിട്ടത് ഒന്ന് ഫ്രൈ ആവണം, ഭയങ്കരമായിട്ടല്ല, ഒരുവിധം അതൊന്ന് ഫ്രൈ ആവണം. അത് ഒരുവിധം ഫ്രൈ ആയതിന് ശേഷം നമ്മൾ ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ബാക്കി ഐറ്റംസൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഇവിടെ ടൊമാറ്റോ പ്യൂറിയും ടൊമാറ്റോ പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഇട്ട് കൊടുത്തത് കാഷ്യൂ നട്ട്സ് അരച്ചതാണ്. അതിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം തൈര് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആണ്. തക്കാളി അരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഗരം മസാലയുടെ പൊടിച്ചത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ചായിട്ട് മിക്സിയിൽ പൊടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ കുറച്ച് ആ കല്ലിൽ വെച്ചിട്ട് പൊടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം അത് പൊടിഞ്ഞു കിട്ടി. അതും ഇതിലേക്ക് മിക്സ് ചെയ്യുക, അതിലേക്ക് ഇടുക. ഗരം മസാല ഒരു ടീസ്പൂൺ ഓളം മതിയാവും കേട്ടോ, ഭയങ്കര കൂടുതൽ വേണ്ട. അതിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക അതിനകത്ത്. ഈ ചിക്കൻ വേകാവുന്ന അത്രയും ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുക. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് കസൂരി മേത്തി. കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ, അതും നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായില്ല, അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായ
ഒരു മുഗ്ലായി ചിക്കൻ. അത് എൻ്റെ സ്റ്റൈലാണ് കേട്ടോ, ഒതൻറ്റിക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതെല്ലാം കൂട്ടി ന്യൂ ഇയറിൽ ലഞ്ച് കുശാലായിട്ട് കഴിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.